സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സ്നാപ യോഹന്നാന്റെ ജനനത്തിരുന്നാളാണ്. സാധാരണ നമ്മൾ മരണത്തിരുനാളുകൾ മാത്രമാണല്ലോ ആഘോഷിക്കുന്നത്. രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായ ജനനങ്ങളെ കുറിക്കാൻ നാം ജനനത്തിരുനാളുകൾ കൂടി ആഘോഷിക്കാറുണ്ട്. കർത്താവിൻ്റേത്, പരിശുദ്ധ കന്യകയുടേത്, പിന്നെ സ്നാപകൻ്റേത്. ജീവിതാരംഭം മുതൽ ജീവിതാന്ത്യം വരെ സുന്ദരമായ ദൈവകാവ്യങ്ങളാണ് അവർ എന്ന് ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഓരോ വിശുദ്ധരും സത്യത്തിൽ പരിപൂർണതയിലെത്തിയ രക്ഷാകര ചരിത്രങ്ങൾ തന്നെയാണ്. നല്ലവണ്ണം തുടങ്ങി നല്ലവണ്ണം ഓട്ടം പൂർത്തിയാക്കിയവർ. ഇങ്ങനെ നല്ലവണ്ണം തുടങ്ങാനും തുടരാനും പരിപൂർണരായിത്തീരാനും നമുക്കെല്ലാം വിളിയുണ്ട് എന്നതാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. അത് നമ്മുടെ യോഗ്യതയാലല്ല, ദൈവകൃപയോട് നാം അകമഴിഞ്ഞ് സഹകരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് സഖറിയ തൻ്റെ പുത്രനെ നോക്കി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, യോഹന്നാൻ എന്നാണ് അവൻ്റെ നാമം. ലൂക്ക 1:64. യോഹന്നാൻ, ദൈവം കൃപാലുവാണ് എന്നർത്ഥം. മുറപ്രകാരം അവന് സഖറിയ എന്ന് പേര് തന്നെ വരണമായിരുന്നു. സഖറിയ എന്നാൽ ദൈവം ഓർക്കുന്നു എന്നാണ് അർത്ഥം. ഇന്നലെ സങ്കീർത്തനം 105 നമ്മോട് പറഞ്ഞതും അതുതന്നെയാണല്ലോ, ദൈവം തൻ്റെ ഉടമ്പടി ഓർക്കുമെന്ന്. അബ്രഹാത്തോടും സുതരോടും ചെയ്ത ഈ ഉടമ്പടി അത് ദൈവം തൻ്റെ കൃപാകാരുണ്യത്താൽ നിവർത്തിച്ചു. ഇന്നലെ പരിശുദ്ധ കന്യകയോടൊപ്പം നാം അത് ഏറ്റുപാടിയിരുന്നു. ലൂക്ക 1:72 മുതൽ. സഖറിയയുടെ പുത്രൻ യോഹന്നാൻ തന്നെയാകണം. ദൈവത്തിൻ്റെ ഓർമ്മ ദൈവത്തിൻ്റെ കാരുണ്യത്തെ വിടർത്തുന്നു എന്ന് പറയുന്നത് പോലെ. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പടിവാതിൽക്കൽ നിൽക്കുന്ന പ്രവാചകനാണ് സ്നാപകൻ. തൊട്ടടുത്തെത്തുന്ന ക്രിസ്തുഗന്ധം നമുക്ക് അവനിൽ അനുഭവിക്കാനാകും. അതിനാൽ തന്നെ യോഹന്നാൻ എന്നത് ക്രിസ്തുവിലേക്ക് ചൂണ്ടുന്ന വലിയൊരു വിരലാണ്. അവൻ്റെ ആത്മാവബോധം അവൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു വളരുകയും താൻ കുറയുകയും ചെയ്യണമെന്ന്. സൂചനകളും വഴിയടയാളങ്ങളും ചുരുങ്ങി വരുന്നു, വഴി മാറുന്നു, യാഥാർത്ഥ്യം കണ്ടു തുടങ്ങുന്നു. യോഹന്നാൻ്റെ സാന്നിധ്യം ഈ വഴിയാത്രയുടെ അവസാന പദമാണെന്ന് കാൽപ്പനികമായി പറയേണ്ടിയിരിക്കുന്നു. നാം നടന്നു വരുന്ന കല്ലുകൾ നിറഞ്ഞ ആ വഴി, ദൈവരാജ്യത്തിലേക്കുള്ള വഴി, അതിൻ്റെ അറ്റത്ത് ഇടുങ്ങിയ വാതിൽ. എന്നാൽ ഈ വാതിൽ ഒരു കൃപയുടെ വാതിലാണ്. പിൽക്കാലത്ത് ശ്ലീഹ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ തുറന്നിട്ട ഒരു വാതായനമായി നമുക്കത് കടക്കാനാകും. കരുണയുടെ വാതിൽ. യോഹന്നാൻ ആ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്. നാഥൻ അവനെക്കുറിച്ച് പറയുന്നത് പോലും അങ്ങനെയാണല്ലോ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാൾ വലിയവനില്ല, പക്ഷെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും അവനേക്കാൾ വലുതാണ്. അതൊരു പുതിയ ജനിതക വ്യവസ്ഥയാകണം. നാം മർത്യശരീരവും ചഞ്ചലമായ മേന്മകളും പേർന്നതിൻ്റെ കഥയല്ല, ആത്മാവിലെ പുനർജനനം തന്നെയാണ് ഇവിടെ പറയപ്പെടുന്നത്. കൃപയാൽ നാം ദൈവമക്കളായ കഥ. ആ വ്യവസ്ഥയിൽ മുൻപന്മാരില്ല, പക്ഷേ ആ കൃപാപൂർണതയിലേക്കുള്ള വഴികളിൽ സഹനവും കനൽപ്പരപ്പുകളും ധാരാളമുണ്ട്. താനും വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനെന്ന് സുവിശേഷം സ്നാപകനെ വിളിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 1:6 മുതൽ. സാക്ഷ്യം, മർത്തൂര്യ. പിന്നീട് ഇതേ സത്യപ്രകാശത്തിന് യോഹന്നാൻ രക്തസാക്ഷ്യം തന്നെ നൽകി, മർത്തൂര്യ. അതിനാൽ അവൻ്റെ ജനനത്തെയും മരണത്തെയും നാം ഒരൊറ്റ ചരടിൽ കോർക്കുന്നു. തന്നെ തുടർന്ന് വരാനിരിക്കുന്നവൻ്റെ സാക്ഷ്യം, വരാനിരിക്കുന്നവൻ. ക്രിസ്തുവിനെ അവൻ വിശേഷിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ വരാനിരിക്കുന്നവൻ നല്ലതും ചീത്തയും വേർതിരിക്കും. അനുഗ്രഹവും വിധിതീർപ്പും ഈ വരാനിരിക്കുന്നവൻ്റെ കയ്യിലുണ്ട്. ഈ വരാനിരിക്കുന്നവനുമായി അഭിമുഖത്തിന് ഈ ജനത്തെ ഒരുക്കുക എന്നതാണ് തൻ്റെ ശുശ്രൂഷയെന്ന് സ്നാപകൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും മാനസാന്തരം, മെറ്റനോയ്യ മുഴച്ചു നിൽക്കുന്നത്. നല്ല വൃക്ഷങ്ങളെപ്പോലെ നല്ല ഫലം പുറപ്പെടുവിക്കണം, ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നല്ലോ. മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങളായിരിക്കണം അവയെന്ന് യോഹന്നാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. മത്തായി 3:8. തൻ്റെ അടുത്തേക്ക് പരിഭ്രാന്തരായി എത്തിയ പ്രമാണിമാരോട് അവനത് പറയുകയും ചെയ്യുന്നു. വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. മത്തായി 3:10. ഇന്നലെ നാഥനും അത് പറഞ്ഞിരുന്നു, നല്ല ഫലമണിയാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടുമെന്ന്. വ്യാജപ്രവാചകന്മാർ അങ്ങനെ തീയിൽ എറിയപ്പെടുന്നു. നമ്മളെല്ലാം പ്രവാചകരാണ്. സഖറിയ യോഹന്നാനെ കയ്യിലെടുത്ത് പാടിയതുപോലെ, കുഞ്ഞെ, അത്യുന്നതിൻ്റെ പ്രവാചകനെന്ന് നീ വിളിക്കപ്പെടും. ഇന്നലെ നാം കാണുകയായിരുന്നു പൂർവ്വപിതാക്കന്മാരും നിയമവും പ്രവാചകരും പെട്ടെന്ന് ഒരു ചരിത്രസന്ധിയിൽ പൊട്ടിമുളച്ചു വന്നവരല്ല. അവർ അനാദിയായ ദൈവഹിതത്തിൻ്റെ കാലികമായ പ്രതിധ്വനികളാണ്. അങ്ങ് ദൂരെ കുറച്ചു മുൻപേ മുഴങ്ങിയ മണിവച്ച നാം സമയം പിന്നിടുമ്പോൾ മാത്രം കേൾക്കുന്നത് പോലെ അവർ ചരിത്ര വഴികളിൽ അവരുടെ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രം. പക്ഷേ അവരുടെ കൃപയുടെ പൂർവ്വചരിത്രം അനാദിയാണ്. അതുകൊണ്ടാണല്ലോ ലോകസ്ഥാപനം മുതലേ കൊല്ലപ്പെട്ട പ്രവാചകരെക്കുറിച്ച് നാഥൻ ഓർമ്മിപ്പിച്ചത്. ലോകസ്ഥാപനം, ലൂക്ക 11:50, കാറ്റാബോളി.
ഭൂമിക്ക് അടിസ്ഥാനമിട്ട വേളയാണത്. മത്തായി 25 അന്ത്യവിധി നാളിൽ അതുകൊണ്ട് തന്നെ നാഥൻ പറയുന്നു, ലോകാരംഭം മുതലേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ. ലോകാരംഭം മുതലേ ദൈവം നമ്മെ സ്നേഹത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട്, എഫേസ്യർ 1:4. ഇന്നലെ വൃക്ഷങ്ങളും ഫലങ്ങളും നാഥൻ വിവരിച്ചതിന് ശേഷം ഒരു അന്ത്യവിധിയുടെ പരാമർശം തന്നെയാണ് മത്തായി 7:21 മുതൽ. ഈ വിധിയിൽ നിന്ന് ഓടി അകലാനാണ് യോഹന്നാൻ അവസാന വിനാഴികയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മോട് പറയുന്നത്. യോഹന്നാന് ശേഷം ഉടനെ ക്രിസ്തുവാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് വെറുതെ വീമ്പ് പറയരുത്, സ്നാപകൻ താക്കീത് ചെയ്യുന്നു, മത്തായി 3:9. ഇന്ന് പൗലോസ് അന്ത്യോക്യയിൽ നടത്തുന്ന പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവർത്തനം 13:22 മുതൽ രക്ഷാകര ചരിത്രം വിവരിക്കുന്നുണ്ട്. സ്നാപകൻ വരാനിരിക്കുന്നവനെ ചൂണ്ടിക്കാട്ടിയതും അതിൽ വിവരിക്കപ്പെടുന്നു. എന്നിട്ട് ശ്ലീഹ ആ ജനത്തെ വിളിക്കുകയാണ്, എൻ്റെ സഹോദരരെ, അബ്രഹാത്തിൻ്റെ സന്തതികളെ എന്ന്. അബ്രഹാത്തിൻ്റെ മക്കൾ അബ്രഹാത്തിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും അനുവർത്തിക്കുന്നവരാകണം. അബ്രഹാം ദൈവം അരുൾ ചെയ്ത ആ വഴിയിൽ പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോയതുപോലെ മാനസാന്തരത്തിൻ്റെ സ്ഥായിയായ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കണം. പഴയതിലേക്ക് ഒരു തിരിഞ്ഞു നടപ്പ് നമുക്കിനിയില്ല. തൻ്റെ ഗർഭധാരണം പോലും അബ്രഹാത്തിൻ്റെ ഭാര്യ സാറ ദൈവ സംസ്ഥാപിതമായിട്ടാണ് കണ്ടത്, ഹെബ്രായർ 11:11. നാം നേരത്തെ കണ്ട ആ വാക്ക് തന്നെ കാറ്റാബോളി, ദൈവമിട്ട അടിസ്ഥാനം. അതിനാൽ തൻ്റെ കുഞ്ഞ് വെറും മാംസത്തിൻ്റെ ജനിതക പരിണാമമല്ല, ഉടമ്പടിയുടെ പൂർത്തീകരണവും കൃപയുടെ മൂർത്തിഭാവവുമാണ്. വിശുദ്ധ അഗസ്റ്റ്യൻ പൂർവ്വപിതാക്കളുടെ ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അവർ പ്രവാചകന്മാരായിരുന്നുവെന്ന്, അവർ പ്രവചനാത്മകമായി ജീവിച്ചുവെന്നും, വരാനിരിക്കുന്ന രക്ഷകൻ തങ്ങളുടെ സന്തതി പരമ്പരയിൽ നിന്നാണെന്ന് ആധ്യാത്മികമായി അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതനുസരിച്ച് ദൈവിക വാഗ്ദാനങ്ങൾക്കൊപ്പിച്ച് ജീവിച്ചുവെന്ന്. ഇന്ന് സ്നാപകന്റെ ജനനത്തെ ചുറ്റിപ്പറ്റിയുള്ള വിസ്മയങ്ങൾ കണ്ടിട്ട് ജനം ചോദിക്കുന്നു, ഈ ശിശു ആരായിത്തീരും? അവൻ വരാനിരിക്കുന്നവനായ ക്രിസ്തുവിനെ പോലെയാകുമോ? അതുമല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചോദിച്ചാൽ, ഇവനിൽ നിന്ന് ഒരു ക്രിസ്തു വരുമോ? എന്നിലും നിന്നിലും നിന്നും വരാനിരിക്കുന്നവൻ ക്രിസ്തു തന്നെയോ?